ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ഒരു ഒക്ടോബർ 31-ാം തീയതി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ നവംബർ 1 മുതൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് നമ്മൾ റേഷൻ കാർഡും ആധാറും തമ്മിൽ സീഡ് ചെയ്യുന്നതാണ്. അതായത് എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ്, അതായത് ഇതിൻ്റെ ഡേറ്റൊക്കെ നീട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ 31 വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുടെ ആധാർ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങളുടെ റേഷൻ കടകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈയൊരു ആധാറും റേഷൻ കാർഡും തമ്മിലൊന്ന് സീഡ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈലിലോട്ട് വരുന്ന OTP നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുന്നേ ഈ ഒരു വീഡിയോ ഈ കാര്യമൊക്കെ സൂചിപ്പിച്ചതാണ്. ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുക. നാളെ മുതൽ നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട്, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുക. പല ആളുകളും മൊബൈൽ നമ്പറൊക്കെ ഫസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ആദ്യമൊക്കെ ലിങ്ക് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. വീട്ടിലുണ്ടാകുന്ന നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അവർ വരുന്ന ടൈമിൽ ആ ഒരു OTP പറഞ്ഞു കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നാളെ മുതൽ പല ആളുകളും ഇന്ത്യൻ ഗ്യാസ് ആയിരിക്കും വീട്ടിൽ വരുത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ ഗ്യാസുകൾ വരുത്തുന്നവർക്ക് അത് ബുക്ക് ചെയ്യാനുള്ള നമ്പറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നിട്ടില്ല, പുതിയ നമ്പറാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 77 18 95 55 55. ഈ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്തോ അല്ലെങ്കിൽ SMS ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റങ്ങൾ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക.